ഹായ് ഓൾ, ഓണം ലീവൊക്കെ ആയില്ലേ? എന്താണ് പരിപാടി? വീട്ടിലിരിപ്പാണോ അതോ ട്രിപ്പൊക്കെ പോയോ? എങ്ങനെയാ? എന്നാൽ ഇന്നത്തെ വീഡിയോ ക്യൂട്ടായിട്ടുള്ള പേപ്പർ ക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും ക്യൂട്ട് മതിയെന്നേ. അപ്പോൾ ഇന്ന് ഫോം ക്ലേ ആണ് ഞാനിവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് 100 something രൂപയ്ക്ക് മേടിച്ചതാണ്. ഇതൊരു 12 കളേഴ്സിൻ്റെ ഒരു സെറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 3 കോലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ കത്തിയും അങ്ങനെ ഷേപ്പിന് ഓരോ ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്നാണ് പറയുന്നത്. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിങ്കും വൈറ്റും കളേഴ്സാണേ. നമുക്ക് ക്യൂട്ടെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കളേഴ്സാണല്ലോ പിങ്കും വൈറ്റും ഒക്കെ. എന്താ സത്യമല്ലേ? അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു ഹാഫ് ഫ്ലവറും, പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നമ്മുടെ ഇമോജിയൊക്കെ ഇല്ലേ, ഒരു ലെറ്ററിൻ്റെ ഇമോജി അതുപോലെ ഒരു എന്താണ് ഷേപ്പുമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഷേപ്പൊക്കെ ഇങ്ങനെ കൈവച്ച് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേറെ വെള്ളമോ പൗഡറോ അങ്ങനത്തെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈവച്ച് തന്നെ ഇങ്ങനെ കൊടുക്കാം. ഇത് ഫോം ക്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇരിക്കും. പക്ഷേ വലിയ മെസ്സൊന്നും ആവില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. പക്ഷേ എന്നാലും ഇതുപോലത്തെ ഷേപ്സൊക്കെ ചെയ്യാൻ കുറച്ച് ബെറ്ററാണ്. അല്ലാതെ നമുക്ക് വലിയ ഇതൊന്നും ചെയ്യാൻ ഇതുകൊണ്ട് അത്ര പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പേപ്പർ ക്ലിപ്പല്ലേ, അപ്പോൾ അതിന് പേപ്പർ പിൻസ് വേണം. പേപ്പർ പിൻസ് ഇതിൻ്റെ പുറകിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ ഉണ്ട് ഗൈസ്? എന്താ ക്യൂട്ടല്ലേ? അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ നമുക്ക് ബുക്സിലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം, ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്.